പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് എടുക്കുന്നത് സ്റ്റോക്സ് തിയറം നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് സ്റ്റോക്സ് തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലംസ് സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്നായിരിക്കും ഓക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം സ്റ്റോക്സ് തിയറം Let sigma be a piecewise smooth oriented surface. Let sigma be a piecewise smooth oriented surface that is bounded by a simple closed piecewise smooth curve capital C with positive orientation If the components of the vector field capital EF of x, y, z that equal to small of x, y, z I plus g of x, y, z j plus h of x, y, z k are continuous first partial derivative on some open set containing sigma and if capital T is the unit tangent vector to C then integral over C F dot T ds this equal to double integral over sigma curl F dot en ds Let sigma be a piecewise smooth oriented surface that is bounded by the simple closed piecewise smooth curve C with the positive orientation. E word very important and then positive orientation explain GM. If the components of the vector field in the vector field in the components that is EF, G, H. Then the diagram continuous diagram first partial derivative continuous ആയിരിക്കും okay on some open set containing sigma a surface contain ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം പിന്നെ ടി എന്നുള്ളത് നമ്മുടെ കർവിന്റെ ആ സി സിഗ്മ എന്ന സർഫസിന്റെ ബൗണ്ടറി ആണ് ഈ കർവ് ഈ കർവിന്റെ ഒരു ടാൻജന്റ് വെക്റ്റർ ആണ് ടി ഇഫ് ടി ഈസ് എ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ടു സി ദെൻ integral over sigma closed integral over sigma over c f dot t ds this equal to double integral over sigma curl f dot n ds ആയിരിക്കും okay എന്താണ് positively orientation നമുക്ക് ഇങ്ങനെ ഒരു surface തന്നിട്ടുണ്ട് smooth
piecewise smooth oriented surface തന്നിട്ടുണ്ട് ഈ സർഫസ് ആണ് ഇതാണ് ഞാൻ r എന്ന് നമ്മുടെ റീജിയൻ എടുക്കുന്നത് ഓക്കേ നെക്സ്റ്റ് ഇതിന്റെ ബൗണ്ടറി ആണ് c ദാറ്റ് ഈസ് ഈ ബൗണ്ട് ഇതാണ് c അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റീജിയന്റെ സർഫസിന്റെ സിഗ്മയുടെ ബൗണ്ടറി ആണ് ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ദി സിമ്പിൾ ക്ലോസ്ഡ് piecewise smooth curve c ദാറ്റ് ഈസ് ഈ നമ്മുടെ റീജിയന്റെ ബൗണ്ടറി ആണ് c അത് എന്ത് ചെയ്യണം പോസിറ്റീവ്ലി ഓറിയന്റേഷൻ ആയിരിക്കണം എന്താണ് പോസിറ്റീവ്ലി ഓറിയന്റേഷൻ നമുക്ക് ഈ സർഫസിന്റെ ഈ ബൗണ്ടറിനെ ഈ ദാറ്റ് ഈസ് ഈ കർവിനെ രണ്ട് രീതിയിൽ ഓറിയന്റേഷൻ ചെയ്യാം ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓറിയന്റേഷൻ ചെയ്യാം ഒന്നുകിൽ ഇങ്ങനെ ഓറിയന്റേഷൻ കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു കർവിനെ നമുക്ക് ഈ രീതിയിലും ഓറിയന്റേഷൻ കൊടുക്കാം പക്ഷേ ഓറിയന്റേഷൻ കൊടുക്കുമ്പോൾ ഈ ആ ഓറിയന്റേഷൻ കൊടുത്തതിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം നമ്മുടെ റീജിയൻ അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഡയറക്ഷൻ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷൻ നമ്മൾ ഈ കർവിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഓറിയന്റേഷൻ അതുകൊണ്ട് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത് എന്താണ് പോസിറ്റീവ് ഓറിയന്റേഷനാണ് നെഗറ്റീവ് ഓറിയന്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഓറിയന്റേഷനാണ് കാരണം ഈ ഒരു ഡയറക്ഷൻ നമ്മൾ ഈ കർവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലാണ് എന്ത് നമ്മുടെ റീജിയൻ എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കണം നമ്മുടെ റീജിയൻ അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റീജിയൻ ആണെങ്കിൽ എന്തായിരിക്കും പോസിറ്റീവ് ഓറിയന്റേഷനും റൈറ്റ് സൈഡിൽ നമ്മുടെ റീജിയൻ ആണെങ്കിൽ അത് നെഗറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ ഓറിയന്റേഷൻ പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവ് ആയിരിക്കാം അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും പോസിറ്റീവ് ഓറിയന്റേഷനും ഇനി കോണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മുടെ റീജിയൻ ലെഫ്റ്റ് സൈഡ് ആയി വരുന്ന രീതിയിൽ ഓറിയന്റേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും റൈറ്റ് സൈഡിലാവുന്ന രീതിയിൽ ഓറിയന്റേഷൻ തന്നിട്ടെങ്കിൽ അത് നെഗറ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ദിസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആയിരിക്കും ഈ എൻ എന്താണ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീജിയന്റെ ഒരു യൂണിറ്റ് നോർമൽ വെക്റ്റർ ആണ് ഇത് പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിട്ടുള്ള നമ്മുടെ റീജിയന്റെ യൂണിറ്റ് വെക്റ്റർ ആണ് എൻ ഓക്കെ കേൾ എഫ് അറിയാം എഫ് കിട്ടിക്കഴിഞ്ഞാൽ കേൾ എഫ് അറിയാം ദാറ്റ് ഈസ് ഇവിടെ ലൈൻ ഇന്റഗ്രലും ഡബിൾ ഇന്റഗ്രലും അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രലും കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് ആണ് സ്റ്റോക്സ് തിയറം പറയുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പേപ്പറിൽ എഴുതി വെക്കുക പഠിച്ചിരിക്കാം ഒരുപക്ഷെ എക്സാമിന് സ്റ്റേറ്റ് സ്റ്റോക്സ് തിയറം എന്ന് ചോദിക്കാം ഓക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് പോകാം ഇനി ഫൈൻഡ് വർക്ക് ഡൺ പെർഫോംഡ് ബൈ ദി ഫോഴ്സ് ഫീൽഡ് ഫൈൻഡ് വർക്ക് ഡൺ പെർഫോംഡ് ബൈ ദി ഫോഴ്സ് ഫീൽഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ദാറ്റ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ പ്ലസ് ഫോർ എക്സ് വൈ ക്യൂബ് ജെ നെക്സ്റ്റ് പ്ലസ് വൈ സ്ക്വയർ എക്സ് കെ ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവേഴ്സ് the rectangle c in the plane z equal to y shown below ദാ തന്നിട്ടുണ്ട് നമ്മുടെ ഫിഗർ ഓക്കെ ഫിഗർ ഇതാണ് z is equal to y അത് ഏത് പ്ലെയിൻ ആണ് z is equal to y ഈ ഒരു പ്ലെയിൻ ആണ് ഈ മുകളിലത്തെ ഈ ഒരു പ്ലെയിൻ ആണ് സെഡ് സീക്വൽ ടു വൺ ഓറിയന്റേഷൻ ചിത്രത്തിൽ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ഇതാണ് ഓറിയന്റേഷൻ ഓക്കെ ഇതാണ് ഓറിയന്റേഷൻ ഈ സർഫസ് ആണ് നമ്മൾ ഈ ഞാൻ ഷെയ്ഡ് ചെയ്ത ഭാഗം നെക്സ്റ്റ് ഇത് വൈ ആക്സ്
formed by the force field f of x y z that is equal to x square I plus 4x y cube j plus y square x k on the particle travels the rectangle c in the plane z equal to y shown below. Mugal or rectangle and okay adana namude adinde boundary ana namude curve c adu clockwise direction ana namaku thannirulladu appo ivide ningal eppozhum shradhikkanadu നമ്മുടെ റീജിയന്റെ ഓറിയന്റേഷൻ n ആണ് നമുക്ക് നോർമൽ വെക്റ്റർ എടുക്കേണ്ടത് അപ്പോൾ n രണ്ട് രീതിയിലാണ് ചൂസ് ചെയ്യാം നമുക്ക് തന്നിട്ടുള്ള പ്ലെയിൻ സർഫസ് സ്റ്റാൻഡേർഡ് പ്ലെയിൻ ആണെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് പ്ലെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ ഇത് ഞാൻ ഈ x എന്നെടുത്തു ഇത് ഞാൻ y എന്നെടുത്തു ഇത് z എടുത്തു അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് പ്ലെയിൻ ആണ് ഇത് ഏത് പ്ലെയിൻ ആണ് ദാറ്റ് ഈസ് എക്സ് സെഡ് പ്ലെയിൻ ആണ് അപ്പോൾ ഇതിന്റെ നോർമൽ വെക്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും അല്ലേ That is E vector ne J എന്ന് വിളിക്കും അല്ലേ y axis നോടുള്ള വെക്റ്റർ നെ y axis ലേക്കുള്ള വെക്റ്റർ നമ്മൾ എന്ത് ചെയ്യും y axis ഡയറക്ഷനിലുള്ള വെക്റ്റർ നെ നമ്മൾ J എന്ന് വിളിക്കാം അപ്പോൾ xy പ്ലെയിൻ ആണെങ്കിൽ നമ്മുടെ സർഫസ് ഇതാണെങ്കിൽ നമ്മൾ എന്ത് എടുക്കും that is xz ഈ ഡയറക്ഷനിലുള്ള നോർമൽ വെക്റ്റർ n ആക്കി എന്ത് ചൂസ് ചെയ്യും that is xy പ്ലെയിൻ ആണെങ്കിൽ സോറി xz പ്ലെയിൻ ആണെങ്കിൽ അവിടെ നമ്മൾ n ചൂസ് ചെയ്യ എന്താണ് J ആണ് ഇനി നമ്മൾ പ്ലെയിൻ ഇതാണെങ്കിലോ ഞാൻ ഇത് റേസ് ചെയ്യാം നമ്മുടെ പ്ലെയിന് ഈ ഒരു പ്ലെയിൻ ആണെങ്കിലോ ഈ ഒരു പ്ലെയിൻ ദാറ്റ് ഈസ് വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ അതിന്റെ നോർമൽ വെക്റ്റർ എങ്ങനെയായിരിക്കും ദാറ്റ് ഈസ് വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ അതിന്റെ നോർമൽ വെക്റ്റർ ഇങ്ങോട്ടായിരിക്കും അല്ലേ ദാറ്റ് ഈസ് എൻ നമ്മൾ എന്ത് ചൂസ് ചെയ്യും എൻ ക്യാപ്പാണ് യൂണിറ്റ് നോർമൽ വെക്റ്റർ നമ്മൾ എൻ എൻ ക്യാപ് എന്തായിരിക്കും ദാറ്റ് ഈസ് ഐ ആയിരിക്കും കാരണം എക്സ് ഡയറക്ഷനിലുള്ള വെക്റ്റർ ഇനി നമ്മുടെ നമ്മുടെ സർഫസ് ഇതാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ എൻ എന്താക്കി എടുക്കണം ഇതാണ് അതിന്റെ നോർമൽ വെക്ടർ അല്ലേ അത് കെ ആണ് സെഡ് ആക്സിലൂടെ സെഡ് ഡയറക്ഷനാണ് പോണത് ദാറ്റ് ഈസ് എൻ നമുക്ക് എന്ത് ചെയ്യാം കെ യൂണിറ്റ് വെക്ടർ കെ ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് പ്ലെയിൻ ആണെങ്കിൽ എക്സ് വൈ പ്ലെയിന് വൈ സെഡ് പ്ലെയിന് എക്സ് വൈ പ്ലെയിന് ഇതിനെയാണ് സ്റ്റാൻഡേർഡ് പ്ലെയിൻ എന്ന് പറയാം അപ്പൊ സ്റ്റാൻഡേർഡ് പ്ലെയിൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ് പക്ഷെ അതല്ലാതെ നമുക്ക് ഇവിടെ കിട്ടിയ സർഫസ് ഏതായിരുന്നു ഇവിടെ കിട്ടിയ സർഫസ് എക്സ് ഈക്വൽ സെഡ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ വൈ സെഡ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു സെഡ് ഈ ഒരു പ്ലെയിൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിന്റെ നോർമൽ വെക്റ്റർ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും അല്ലെ ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കേണ്ട നമുക്ക് രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു സോറി എൻ ഈക്വൽ ടു ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ നെക്സ്റ്റ് പ്ലസ് കെ ഇത് എപ്പോഴാണ് പറയാ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്വേർഡ് നോർമൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഓറിയന്റേഷൻ പോസിറ്റീവിലി ഓറിയന്റഡ് നമ്മുടെ റീജൻ എന്തായിരിക്കണം പോസിറ്റീവിലി ഓറിയന്റഡ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇതെല്ലാം സെയിം ആണ് അപ്പോഴെല്ലാം നമ്മൾ എന്ന് ചൂസ് ചെയ്യേണ്ടത് മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ അഥവാ പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണെങ്കിൽ ഇവിടെ ഇവിടെ ഫസ്റ്റ് രണ്ട് ടേമിന് നെഗറ്റീവ് ആണ് കേക്ക് പോസിറ്റീവ് ആണ് അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി പോസിറ്റീവ്ലി ഓറിയന്റഡ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഔട്ട്വേർഡ് നോർമൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ കെ പോസിറ്റീവ് ആയി വരുന്ന രീതിയിൽ ചൂസ് ചെയ്യുക അഥവാ ബാക്കി രണ്ട് നെഗറ്റീവ് ഇനി ഇൻവേർഡ് നോർമൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇൻവേർഡ് നോർമൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് സോറി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചൂസ് ചെയ്യണം ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു ഇതിന്റെ നെഗറ്റീവ് അഥവാ ഇതിന്റെ നെഗറ്റീവ് എടുക്കണം നമുക്ക് എന്താ വേണ്ടേ ഔട്ട്വേർഡ് നോർമൽ ആണ് അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവ് എടുക്കണം ഇതിന്റെ നെഗറ്റീവ് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും ഇതിന്റെ നെഗറ്റീവ് ദാറ്റ് ഈസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ മൈനസ് കെ എടുക്കണം അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഏത് രീതിയിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്തണം
അപ്പോൾ പോസിറ്റീവിലി ഓറിയന്റഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് നോർമൽ അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇതെല്ലാം ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണത് ഒന്നാമത്തെ ഇക്വേഷനും പിന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ റീജിയൻ ഒരു പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏത് ഡയറക്ഷനാണ് പറഞ്ഞിട്ടില്ല പക്ഷേ താഴെ തന്നിട്ടുള്ള ഫിഗറിൽ എന്തുണ്ട് റീജിയനിലെ നമ്മൾ തന്നിട്ടുള്ള സർഫസിന്റെ ഓറിയന്റേഷൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സർഫസ് ഇതായിരുന്നു അല്ലേ സർഫസ് ഇതായിരുന്നു നമ്മൾ റൈറ്റിലായിട്ടാണ് നടക്കുന്നത് ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ റീജിയൻ വരുന്നത് അതുകൊണ്ട് ഇതേതാണ് നെഗറ്റീവ് ഓറിയന്റേഷൻ ആണ് നെഗറ്റീവ് ഓറിയന്റേഷൻ ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഓക്കെ ദർഫോ നമുക്ക് എന്ന് ചൂസ് ചെയ്യാൻ പറ്റണം ഒരു ഇക്വേഷൻ അതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ ക്വസ്റ്റ്യൻസിലെ ഏറ്റവും ബുദ്ധിമുട്ടായ കാര്യം എങ്ങനെ എന്ന് ചൂസ് ചെയ്യാം എന്താണ് എന് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം ഓക്കെ ദർഫോ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് എഫ് എന്താ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് സോൾവ് ചെയ്യാം ദാറ്റ് ഈസ് സൊല്യൂഷൻ ഗിവൺ ദാറ്റ് എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ പ്ലസ് ഫോർ എക്സ് വൈ ക്യൂബ് ജെ പ്ലസ് വൈ സ്ക്വയർ എക്സ് കെ അതുപോലെ തന്നെ എൻ എന്താണ് എൻ ഈക്വൽ ടു ഇതേതാണ് നെഗറ്റീവ് ഓറിയന്റേഷൻ ആ അല്ലെ നെഗറ്റീവ് ഓറിയന്റേഷൻ ആണ് അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കെ എന്നാണ് കൊടുക്കേണ്ടത് അല്ലെ അപ്പൊ ഇവിടെ എന്തോരും ഡോ സെഡ് ഡിയഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ സെഡ് ഡിയഡ് ബൈ ഡോ വൈ ജെ മൈനസ് കെ ഓക്കെ ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ദാറ്റ് ഈസ് വർക്ക് ഡൺ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ദിസ് ഈക്വൽ ടു നമുക്ക് എന്തിനോട് ഇക്വറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി ആർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഡോട്ട് എൻ ഡി എസ് ഇതാണ് സ്റ്റോക്ക് സീറോ ഉപയോഗിച്ച് നമ്മൾ വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ് വർക്ക് ഡൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ആർ ദിസ് ഈക്വൽ ടു എന്താണ് ഇന്റഗ്രൽ ഓവർ സിഗ്മ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ഓക്കെ അപ്പോ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം സ്റ്റോക്സ് തിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് ഡൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് ദാറ്റ് ഈസ് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം കേൾ എഫ് കണ്ടുപിടിക്കണം എന്ന് കണ്ടുപിടിക്കണം സെഡ് തന്നിട്ടുണ്ട് അല്ലെ സെഡ് ഇസ് ഈക്വൽ ടു വൈ എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ നെക്സ്റ്റ് പ്ലസ് ഫോർ എക്സ് വൈ ക്യൂബ് ജെ നെക്സ്റ്റ് പ്ലസ് വൈ സ്ക്വയർ എക്സ് കെ എന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യാം എന് നമുക്കറിയാം എന്നെ എങ്ങനെ ചൂസ് ചെയ്യേണ്ടത് നെഗറ്റീവ് ആണ് അല്ലെ ദെർഫോർ നെഗറ്റീവ് കെ ആണ് കൊടുക്കേണ്ടത് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ ജെ മൈനസ് കെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി പോസിറ്റീവിലെ ഓറിയന്റേഷൻ ആണെങ്കിൽ ഇതിന് പോസിറ്റീവ് മറ്റേതാണെങ്കിൽ ഇതിന് നെഗറ്റീവ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം കേൾ കണ്ടുപിടിക്കാം എങ്ങനെ കേൾ എഫ് കണ്ടുപിടിക്കാം കേൾ എഫ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ പിന്നെന്ത് വരും ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് നെക്സ്റ്റ് ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട് ഇത് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഫോർ എക്സ് വൈ ക്യൂബ് വൈ സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഈ കോളം ഈ റോയും എലിമിനേറ്റ് ചെയ്യും ബാക്കി ഇതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ടു വൈ എക്സ് അല്ലെ വിത്ത് റെസ്പെക്ട് വൈ ആണ് മൈനസ് ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് സീറോ ആണ് മൈനസ് ജെ ഇൻറ്റു ജെ നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്യണം ബാക്കി ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് ചെയ്യണം ദാറ്റ് ഈസ് വൈ സ്ക്വയർ നെക്സ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് സെഡ് ഡെറിവേറ്റീവ് ചെയ്യണം ദാറ്റ് ഈസ് സീറോ പ്ലസ് കെ ഇൻറ്റു കെ നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്യണം ബാക്കി ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ഫോർ വൈ ക്യൂബ് ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സീറോ ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ എന്തായി ടു വൈ എക്സ് ഐ മൈനസ് വൈ സ്ക്വയർ ജെ പ്ലസ് ഫോർ വൈ ക്യൂബ് കെ ഇതാണ് എന്ത് കേൾ എഫ് അല്ലെ കേൾ എഫ് ദർഫോർ നമുക്ക് ഇതും കൂടി ഇവിടെ എഴുതി വെക്കാം കേൾ എഫ് ഈക്വൽ ടു ടു എക്സ് വൈ ഐ മൈനസ് വൈ സ്ക്വയർ ജെ പ്ലസ് ഫോർ വൈ ക്യൂബ് കെ ഇതാണ് കേൾ എഫ് ഇനി എന്താണ് എന്നും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സെഡ് ഈസ് ഈക്വൽ ടു വൈ എന്ന് തന്നിട്ടുണ്ട് അല്ലെ സെഡ് ഇസ് ഈക്വൽ ടു വൈ എന്ന് തന്നിട്ടുണ്ട് ആ സെഡിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം നോർമൽ വെക്ടർ കണ്ടുപിടിക്കാം ദാറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു വൈ എന്ന് തന്നിട്ടുണ്ട് ദെർഫോർ ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് എന്ത് വരും ഡോ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ വരും
dou z divided by dou y endu varum, that is 1 varum, le substitute kiya. Therefore n equal to dou z divided by dou x, that is equal to 0i plus dou z divided by dou y, that is 1j minus k. Okay, ini namukku endu cheyyam, evaluate cheyyam, that is this equal to work done, w equal to close integral over c f dot dr. By Stokes theorem, this is also equal to double integral over sigma curl F dot n ds. Okay, namukku idu endiyam, double integral mai sadhana normal double integral mai equate cheyyam. Engane equate cheyyam? That is this equal to double integral over sigma, so over r, curl F, curl F dot n into da, da. That is, നമ്മുടെ പിക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, താഴെ നമുക്ക് ഒരു റെക്ടാംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ റീജിയനിലാണ് നമുക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈ റീജിയനിൽ നമുക്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ റീജിയൻ ഒന്ന് ഇവിടെ വരക്കാം, ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും വരക്കാം. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ റീജിയൻ. വൈ ആക്സിൽ 3 എന്ന ലൈനിലും എക്സ് ആക്സിൽ 1 എന്ന ലൈനിലും ടച്ച് ചെയ്യണം. ഓക്കെ, ദെർഫോർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ എന്താണ് കേൾ എഫ്, അതും കൂടി ഇവിടെ സൈഡിൽ എഴുതി വെക്കാം. കേൾ എഫ് ഡോട്ട് എൻ, ദാറ്റ് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 2xy i മൈനസ് y സ്ക്വയർ j പ്ലസ് 4y ക്യൂബ് k ഡോട്ട് 0i പ്ലസ് j മൈനസ് k. എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം? ഐയുടെ കമ്പണൻസ് തമ്മിൽ ഇൻഡു ചെയ്യും, ജെയുടെ കമ്പണൻസ് തമ്മിൽ ഇൻഡു ചെയ്യും അല്ലേ, എന്നിട്ട് കേടെ കമ്പണൻസ് തമ്മിൽ ഇൻഡു ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 2xy 2xy into 0, that is 0, minus y square into 1, that is minus y square, 4x cube into minus 1, that is 4y cube into minus 1, that is minus 4y cube. Okay, therefore നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് minus y square minus 4y cube into dA, that is dx dy എന്ന് എഴുതാം അല്ലേ. That is x എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നു, x 0 മുതൽ 1 വരെ വാരി ചെയ്യുന്നു, y 0 മുതൽ 3 വരെ വാരി ചെയ്യുന്നു. That is 0 to 1, 0 to 3. ഓക്കേ, ഇനി തെറ്റിക്കാതെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആൻസർ ആയി. That is this equal to ഇന്റഗ്രൽ 0 to 3, ഇന്റഗ്രൽ 0 to 1 മൈനസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം അല്ലേ. ബാക്കി എന്തുണ്ട്, y സ്ക്വയർ പ്ലസ് 4y ക്യൂബ് into dx dy. ഇവിടെ ഇതില് dx ന്റെ ഒരു ടേം ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുക്കാം. കാരണം വിത്ത് റെസ്പെക്ട് ടു x ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത്, അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് വേണ്ടത് അല്ലേ. അതുകൊണ്ട് ഇതിനെ ഈ ടേമിനെടുത്ത് ഇങ്ങോട്ട് ഇടാം. ദാറ്റ് ഈസ് മൈനസ് ഇന്റഗ്രൽ 0 ടു 3 y സ്ക്വയർ പ്ലസ് 4y ക്യൂബ് ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 1 dx dy. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ വരും ആൻസർ, x എന്ന ഇന്റഗ്രൽ ചെയ്യുമ്പോൾ x വരും, x ന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ നമുക്ക് 1 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് 1 ഇൻറ്റു ദാറ്റ് ഇന്റഗ്രൽ. ദെയർഫോർ ദിസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ 0 ടു 3 y സ്ക്വയർ പ്ലസ് 4y ക്യൂബ് ഇൻറ്റു ഡി വൈ. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ദിസ് ഈക്വൽ ടു എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, y ക്യൂബ് ബൈ 3 പ്ലസ് 4y raised to 4 divided by 4, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും, ദാറ്റ് ഈസ് 0 ടു 3, ദാറ്റ് ഈസ് മൈനസ് പുറത്ത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആണ്, കാരണം വൈക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 വരും. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കാം, ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ഈ മൈനസ് പുറത്ത് കോമൺ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് 3 ക്യൂബ് ബൈ 3 പ്ലസ് 4 raised to 4 divided by 4. എനിക്ക് വേണമെങ്കിൽ ഇതിലെ ഒരു ടേം ഇതിലെ ടേമും ക്യാൻസൽ ചെയ്യാം അല്ലേ, ബാക്കി ഇവിടെ 2 ഉണ്ടായിരിക്കും. ഈ 4 ഈ 4 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു മൈനസ് 0 അല്ലേ, ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ 0. ദെയർഫോർ എന്തായിരിക്കും ആൻസർ, ഇവിടെ നിന്നുണ്ടായിരിക്കും 3 സ്ക്വയർ, ദാറ്റ് ഈസ് 9 പ്ലസ് ഇവിടെ നിന്നുണ്ടായിരിക്കും 3 ഓൾ പവർ 4 അല്ലേ. 4 ക്യാൻസൽ ചെയ്ത് 3 ഓൾ പവർ 4, ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും, ദാറ്റ് ഈസ് 9 പ്ലസ് 9 പ്ലസ് മൈനസ് 9 പ്ലസ് 3 പവർ 4, ദാറ്റ് ഈസ് 81 അല്ലേ. 81 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 90. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് കംപ്ലീറ്റ് നിങ്ങൾ നോക്കണം, അടുത്ത ക്ലാസ്സിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, താങ്ക് യു.